ശ്രീ രാജഗോപാൽ, കേരളം പഴയ കേരളമല്ല എന്ന് പറയാറുണ്ട്. കേരളം മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ മാറ്റങ്ങളിൽ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ, നടപ്പാകുന്ന പദ്ധതികൾ താങ്കൾ തൃപ്തനാണോ? ഏതു രീതിയിലാണ് കേരളം മാറേണ്ടത്? മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാറ്റം സ്വാഭാവികമാണ്. പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമാണത്. അത് അനിവാര്യമാണത്. ഒരു കാലത്ത്, ഉദാഹരണത്തിന്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ആരെ നിർത്തിയാലും, ഏതൊരു കുറ്റിച്ചൂരിനെ നിർത്തിയാലും ജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നു കോൺഗ്രസ്സിന്. അല്ലേ? വസ്തുത അതല്ലേ? 444 സീറ്റ് വരെ നേടാൻ വേണ്ടി, ലോക്സഭയിൽ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ശക്തിയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ആവശ്യമായിട്ടുള്ള 110 സീറ്റ് പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. ഇത് മാറ്റത്തിൻ്റെ ഭാഗമാണത്. ഇത് ഇന്ത്യയിൽ എന്നുള്ളത് മാത്രമല്ല, അത് കേരളത്തിലും ഉണ്ടാവും. ഇതുവരെ ഭാരതീയ ജനതാ പാർട്ടിക്ക്, എൻ്റെ പാർട്ടിക്ക് ഇവിടെ ഒരാളെ കയറ്റാൻ വേണ്ടി സാധിച്ചില്ല. രണ്ട് മുന്നണിക്കാരും തീവ്രമായി പറഞ്ഞു, ഒരു നിലയ്ക്കും ഞങ്ങൾ അനുവദിക്കില്ല, സാധ്യമല്ല എന്നല്ല, അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായും നിരന്തര പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് താങ്കൾ. നമുക്ക് രാഷ്ട്രീയത്തിന് പുറം ആ വികസന സ്വപ്നങ്ങളിലേക്ക് കൂടി വന്നാലോ? ഏതായാലും താങ്കൾക്ക് അറിയുന്നു നാളത്തെ കേരളം എങ്ങനെയാവണമെന്ന്. താങ്കളുടെ പാർട്ടി, താങ്കൾ എങ്ങനെ സ്വപ്നം കാണുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും. പറഞ്ഞമാതിരി കേന്ദ്രത്തിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കുറേ കാലത്തിന്. കുറച്ചു കാലം പ്രായമുള്ള ഒരാളാണെന്നും പറയണ്ടല്ലോ, വസ്തുതയാണത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, ഈ വകുപ്പുകൾ പലതും കൈകാര്യം ചെയ്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നിയിട്ടുള്ളത്, കേരളം പോലെ ഇത്രമാത്രം വികസനത്തിന് സാധ്യതയുള്ള മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. വസ്തുതയാണത്. അത് നമ്മുടെ ഭൂപ്രകൃതി, ഇവിടുത്തെ കാലാവസ്ഥ, ഇത്രയും നദികൾ, ജലസമ്പത്ത്, മഴ ഇഷ്ടംമാരി കിട്ടുന്നു, വനവും അതുമാതിരി എല്ലാ തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളും ഘടകങ്ങളുമുണ്ട്. വളരെ ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും മലയാളികളായിട്ടുള്ള ആൾക്കാർ തൊഴിലാളികളായി കിട്ടുന്നതിനെ അവർ സ്വാഗതം ചെയ്യുന്നു, അവരുടെ കാര്യക്ഷമത അംഗീകരിക്കുന്നു, മാനിക്കുന്നു. പക്ഷേ ഇവിടെ അത് നടക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം നിലവിലുണ്ടെന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? തമാശയായി പറയാറുണ്ട്, കേരളീയൻ കേരളം വിട്ടുപോയാൽ നല്ല ആളാണ്. അതുമാതിരി അതിന് മുതൽ മുടക്കാൻ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, മുതൽ മുടക്കാൻ കഴിവുള്ള നമ്മുടെ എത്രയോ ആൾക്കാരുണ്ട്. അവർ ആ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തയ്യാറാവുമ്പോൾ തന്നെ കേരളത്തിൽ നിക്ഷേപിക്കില്ല. അത് വിദേശ മറ്റ് നഗരങ്ങളിൽ, ബോംബെയിലും കോയമ്പത്തൂരും ഡൽഹിയിലും ഒക്കെ നിക്ഷേപിക്കുന്നു. കാരണം ഇവിടുത്തെ അതിനനുകൂലമായിട്ടുള്ള അന്തരീക്ഷമല്ല ഉള്ളത്. അതിന് പ്രധാന കാരണം, ഇവിടുത്തെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇവിടുത്തെ രാഷ്ട്രീയമാണ്. തീർച്ചയായും നമുക്ക് അതിലേക്ക് വിശദമായി വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ശശി തരൂർ ഇപ്പോൾ നമ്മളോട് കൂടെ ചേരുന്നത്. താങ്ക്സ്. സാർ, നമ്മൾ നമ്മളെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു. ഓരോരുത്തരായി സാറിലേക്ക് വരാം. ശ്രീ സുരേഷ് ഗുരു, 60 കൊല്ലത്തെ പോരാട്ടത്തിലൂടെ താങ്കൾ യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വളർന്നു വന്ന നേതാവ്, 60 കൊല്ലത്തെ പോരാട്ടങ്ങളിലൂടെ, പ്രതിരോധങ്ങളിലൂടെ, തിരുത്തലിലൂടെ മലയാളി ഉണ്ടാക്കിയ ഒരു സത്വബോധമുണ്ട്. ആ സത്വബോധത്തെ ഇന്നത്തെ അവസ്ഥയിൽ നോക്കിക്കാണുമ്പോൾ അതെന്താണ്? എന്താണ് മലയാളി മോഡൽ? എല്ലാവർക്കും അറിവുള്ള പോലെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയും, കേരളം ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ 60 വർഷത്തിനിടയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ആ നേട്ടങ്ങളൊന്നും എപ്പോഴും എപ്പോഴും എടുത്തു പറയേണ്ട കാര്യമില്ല. അതാണ് കേരള മോഡൽ വികസനം എന്ന പേരിൽ ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം. ഇനി ഇവിടെ നിന്ന് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. 2025 ഈ വികസന പ്രക്രിയയിൽ വിട്ടുപോയ ഒട്ടനവധി ജനവിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദളിതരായിട്ടുള്ള ആളുകൾ,
മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കേരളത്തിലെ ദളിതരുടെ സ്ഥിതി ഭേദമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയാണ്. പക്ഷേ കേരള സമൂഹം പൊതുവായി മുമ്പോട്ട് പോയപ്പോൾ മറ്റ് കേരളത്തിലെ മറ്റാളുകളുടെ സ്ഥിതിയിൽ നിന്നും ദളിതർ പുറകോട്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന്, മത്സരമുള്ള ഒരു വേദിയിലും ദളിതർ മുമ്പോട്ട് വരുന്നില്ല. കേരളത്തിലുണ്ടോ? അവരുടെ ഇടയിൽ പൂവുടമകളില്ല, വ്യവസായികളില്ല, കച്ചവടക്കാരില്ല, അഭിഭാഷകരില്ല, പിറകിൽ പേരെടുത്ത അഭിഭാഷകർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരില്ല. അങ്ങനെ നിങ്ങൾ മത്സരത്തിൽ മുമ്പോട്ട് വരുന്ന ഒരു മേഖലയിലും കേരളത്തിലെ ദളിതരില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സർക്കാർ ഉദ്യോഗത്തിൻ്റെ പിൻബലമാണ്. ആ സർക്കാർ ഉദ്യോഗം പോലും ഉദാരവൽക്കരണത്തിൻ്റെ മറവിൽ, അതായത് സ്വകാര്യവൽക്കരണം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭരണഘടന ദളിതർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ പുറംവാതിലൂടെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. അതേപോലെ സർക്കാരിൻ്റെ പല കാര്യങ്ങളും കോൺട്രാക്ട് കൊടുക്കുമ്പോഴും അവിടെയും സംവരണം അവഗണിക്കപ്പെടുകയാണ്. അപ്പം ഈ സ്ഥിതിക്ക് നമ്മൾ കേരളത്തിൽ മാറ്റം വരണം. അതേപോലെ ആദിവാസികളായിട്ടുള്ള ആളുകൾ, അവരുടെ ഇടയിൽ മദ്യപാനം സാർവത്രികമാകുന്നു, വിവാഹിതയല്ലാത്ത സ്ത്രീകൾ കുട്ടികളെ പ്രസവിക്കുന്നു, അതെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അപമാനകരമായ കാര്യമാണ്. അങ്ങനെ ഈ വികസന പ്രക്രിയയിൽ വിട്ടുപോയിട്ടുള്ള ജനവിഭാഗങ്ങളെ കേരളം മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രയത്നം ഉണ്ടാവണം. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ടാവണം. അതൊക്കെ 2025 സംബന്ധിച്ച ഒരു സ്വപ്നമാണ്. ശ്രീ ശശി തരൂരിലേക്ക്, താങ്കൾ വരുമ്പോൾ പറയാൻ വേണ്ടി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും. മലയാളിയുടെ ആഗോള മുഖം, രാജ്യാന്തര വേദിയിലെ നമ്മുടെ സ്വകാര്യ അഹങ്കാരം. ശരിക്കും പറഞ്ഞാൽ 2025 കേരളമല്ല ശശി തരൂരുടെ സ്വപ്നം, 2025 ലോകമാണ്. എന്നിരുന്നാൽ തന്നെയും കേരളത്തെക്കുറിച്ച് ഉദാത്തമായ ചില സങ്കല്പങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. ഒരു ആഗോള പൗരൻ എന്ന നിലയിലാണ് ഞങ്ങൾ താങ്കളെ കണ്ടിട്ടുള്ളത്. ഒരു ആഗോള പൗരൻ അല്ലെങ്കിൽ മലയാളി ആഗോളതലത്തിലേക്ക് വളരുമ്പോൾ മലയാളിയുടെ സാമ്പത്തികവും അടിസ്ഥാനപരമായ ജീവ പ്രശ്നങ്ങൾ മാറ്റിക്കട്ടെ, മലയാളിയുടെ ചിന്ത ഒരു ആഗോള പൗരൻ എന്ന അളവുകോൽ വെച്ച് കാണുമ്പോൾ എവിടെയാണ്? നോക്ക്, ഞാൻ വിദേശത്തിലൊക്കെ ജീവിച്ച് വളരുമ്പോഴും കേരളം ഞാനൊരു അഭിമാനമായിട്ടാണ് കണ്ടത്. കേരളത്തിൽ പല കാര്യങ്ങൾ, നമ്മളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ ഇത് പിന്നെ ലോകം മുഴുവൻ പറയാൻ കൊള്ളുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു നമ്മുടെ. നമ്മളെല്ലാം ഇൻഡിക്കേറ്റേഴ്സിനെ കമ്പയർ ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ഇന്ത്യ ഫ്രം ബിഡ്നൈറ്റ് ടു ദ മില്ലിയൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ശരിക്കും അമേരിക്കൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എടുത്തിട്ട് കേരളത്തിന് എടുത്താൽ രണ്ടും ഒരുമാതിരി ഒന്നുപോലെയാണ്. ചില കാര്യങ്ങൾ നമ്മൾക്ക് ബെറ്റർ ഫിഗേഴ്സ്, പക്ഷേ പെർ ക്യാപിറ്റൽ ഇൻകം നോക്കുമ്പോൾ അവർക്ക് നമ്മളുടെ ഒരു 10-70 ഇരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥിതിയിൽ കേരളത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മുടെ സഹോദരൻ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. പ്രത്യേകിച്ച് ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. കേരളത്തിലിപ്പോൾ ആരും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ ഇത് രാഷ്ട്രീയം പറയാനല്ല ഇരിക്കുന്നത് ഇവിടെ, പക്ഷെ എന്നാലും ഞാൻ പലവരോടും സംസാരിച്ചു. ഞാൻ ഐക്യരാജ്യസഭ വിട്ടുകൊടുന്ന എൻ്റെ ആദ്യത്തെ ശ്രമം 1.5 വർഷം കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിരുന്നു. ഞാൻ പല സെമിനാർസ് നടത്തി, പലവരെ പോയി കണ്ടു. എല്ലാവരും ഭയം, ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുവന്ന കോടി എത്തും, ജനങ്ങൾക്ക് അവർക്ക് സ്വന്തം അവകാശമുണ്ട്, പക്ഷേ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇല്ല. മലയാളികൾ, മരുനാടൻ മലയാളികൾ അവർ സ്വന്തം പണം കൊണ്ടുപോയിട്ട് അടുത്ത സംസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, തമിഴിലാണ് അവർ ജോലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ചെയ്ത ചില ശ്രമങ്ങൾ, ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ കാര്യം പറയുകയാണ്, എനിക്ക് മനസ്സിലായി നമ്മളുടെ ഈ ബ്രാൻഡ് ഇമേജിനെ മാറ്റാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എൻ്റെ സ്വപ്നം 2025 ഒന്ന് രണ്ട് വേറെ മേഖലയ്ക്ക് ഞാൻ മാറ്റിപ്പോയി. നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ വരാൻ പോകുന്നില്ല എന്ന് മോറോടെ ഉറപ്പായി. ആ റെപ്യൂട്ടേഷനെ മാറ്റാൻ ഇനിയൊരു തലമുറ മാറണം. പക്ഷേ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു നോളജ് സൊസൈറ്റി, വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് ചില കഴിവുകളുണ്ട്. നമുക്ക് നല്ലപോലെ പരീക്ഷ എഴുതാൻ അറിയുന്ന മാത്രമല്ല, നല്ലപോലെ പഠിക്കാനുള്ള ഒരു പരിസ്ഥിതിയുമുണ്ട് നമുക്ക്. അതിനെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്തിട്ട് ശരിക്ക് അമേരിക്കയിൽ ബോസ്റ്റൺ ചെയ്യുന്ന ഒരു 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 റോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല. എനിക്ക് പല സ്ഥാപനങ്ങളെ കൊണ്ടുവരിക, അതുപോലെ തന്നെ റിസർച്ച് ഏരിയയിൽ നമുക്കിപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി ഉണ്ട്, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസസ് ഉണ്ട്. ഇതുപോലെ ഒരു 4-5 നമ്മുടെ നഗരത്തിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തലസ്ഥാനത്തിൽ തന്നെ നമുക്ക് ശരിക്ക് ഒരു നോളജ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
രണ്ടാമത്തത് ഓഫ് കോഴ്സ് കേരളം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞതാണ് കുറച്ച് വർഷങ്ങളായിട്ട്, അത് ടൂറിസ്റ്റ് മേഖലയിൽ, സർവീസ് ഇൻഡസ്ട്രീസ്, ടൂറിസം, പ്രത്യേകിച്ച് നമ്മുടെ പഴയ പണ്ടുകാലത്തെ ആയുർവേദ, ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടി വലുതാക്കി ജനങ്ങളെ ഇവിടെ നോക്കാനും നമ്മുടെ എൻവയറമെൻറ്റ് നല്ലപോലെ നോക്കാൻ നമ്മൾക്ക് സാധിക്കണം. എൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ ചില വിഷയങ്ങൾ ലോകം മുഴുവൻ പരിഹരിക്കുന്ന ചില കാര്യങ്ങൾ കേരളത്തിലിപ്പോൾ നമ്മൾ വീഴ്ചപ്പെടുന്നു. മാലിന്യ പ്രശ്നങ്ങൾ എവിടെ നോക്കിയാലും നമ്മളുടെ സംസ്ഥാനം, ഇത്ര സൗന്ദര്യമുള്ളൊരു സംസ്ഥാനം, ദൈവം തന്ന സൗന്ദര്യം നമ്മൾ നശിപ്പിക്കുന്നു. മാലിന്യം എല്ലാവിടെയും എറിയുന്നു. നമ്മളുടെ 44 നദി എന്തായാലും ചിലവിടെ വറ്റിപ്പോകുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ വറ്റിപ്പോകുന്ന നദിയുടെ അടിയിൽ നമ്മൾ മാലിന്യം എറിഞ്ഞിട്ട് വൃത്തികേടാക്കിയിട്ട് നമ്മളുടെ കനാൽസ്, നമ്മുടെ വാട്ടർ ബോഡീസ് ഒക്കെ ഭയങ്കര മോശസ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ശരിക്ക് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ മക്കളല്ല ഇവിടെ കളിക്കുന്നത്. പല വിധത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, വി ആർ ആർ ഓൺ വേഴ്സ്റ്റ് എനിമീസ്. നമ്മൾ തന്നെ അതിനെ ശരിയാക്കണം. അപ്പോൾ ഒരു ഗ്ലോബൽ സ്റ്റേജിൽ കേരളത്തിന് ശരിക്ക് ആഗോള മേഖലയിൽ നല്ലപോലെ തല ഉയർത്തി നിൽക്കാനുള്ള അവകാശമുണ്ട് പല വിധത്തിലും. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ വേഗം മാറ്റിയിട്ടില്ലെങ്കിൽ ആ സ്ഥിതി നമ്മൾക്ക് 20-25 എത്താൻ സാധിക്കാൻ ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. ചില പുതിയ ചിന്തകൾ, ചില തിരുത്തലുകൾ, അത് താങ്കൾ മൂന്ന് പേരും പറഞ്ഞനുസരിച്ച് പല തലങ്ങളിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ എലീറ്റായിട്ടുള്ള ഒരു സദസ് കൂടിയാണ് നമുക്കുള്ളത്. സ്വാഭാവികമായും നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ 2025 സ്വപ്നങ്ങളെക്കുറിച്ചും. ഇവരോട് ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. നമ്മുടെ ആൾക്കാർ ആ മൈക്കുമായി അങ്ങോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരാണ് റെഡി എന്നുള്ളത് എന്നെ അറിയിക്കുന്ന മുറയ്ക്ക് നമുക്ക് അങ്ങോട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജഗോപാൽ അവർ തയ്യാറാവുന്ന വരേക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം സ്പീക്കറുമായി ഞങ്ങളുടെ ഈ 2025 എന്ന സ്വപ്നം, അല്ലെങ്കിൽ വികസന സ്വപ്നത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റുണ്ട്, നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മുടെ സാധ്യതകൾ. സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ സാധ്യത, നമ്മുടെ സാധ്യതകൾ, അതിപ്പോൾ കരിമണ്ണിലാവട്ടെ, അത്തരം പലതല സാധ്യതകളാവട്ടെ, നമ്മൾ നഷ്ടപ്പെടുത്തിയ സാധ്യതകളെക്കുറിച്ച്, ആ സാധ്യതകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ ശരിക്കും ഇപ്പോഴും? രാജ്യത്ത് മാറ്റം വരുന്നെന്നുള്ളത് പറഞ്ഞു. 2025 ഒരു ലക്ഷ്യം വെച്ചിട്ട് എന്താവണമെന്നുള്ളതാണല്ലോ ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞ കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി 75 പൂർത്തീകരിക്കാൻ പോകുന്നു 2022. അപ്പോൾ ആ 2022 ആവുമ്പോഴേക്കും എന്താവണം എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിന് ഈ ഇതാ ഗാന്ധിജിയുടെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വശം ക്ലെൻലിനെസ്സിൻ്റെ കാര്യമുണ്ടല്ലോ. അതായത് ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്നാണല്ലോ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പലരും പറയേണ്ടായി ഇവിടുത്തെ വൃത്തികേടിൻ്റെ കാര്യം, മാലിന്യങ്ങളൊക്കെ റോഡിൽ തള്ളുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറയേണ്ടത് വളരെ ശരിയാണ്. അതിനുവേണ്ടി ഗവൺമെൻറ് ചില അഡ്വർടൈസ്മെൻസും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രായോഗികമാക്കാൻ ഒരു ജനങ്ങളെ ഒരു പ്രേരണ നൽകി മുൻകൈ വന്നിട്ട് ഒരു അതിനുള്ളൊരു ശ്രമം സംഘടിതമായിട്ടുള്ള ഈ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ചെയ്തിട്ടുള്ളൊരു മാറ്റം വരുത്താനുള്ള ഒരു ശ്രമം, അതൊരു കാര്യമുള്ളത്. അതേമാതിരി തന്നെ 2022 ആവുമ്പോഴേക്കും അവിടെ വീട് സ്വന്തമായിട്ട് വീടില്ലാത്ത ആരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ലക്ഷ്യമായി വെച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രായോഗിക പരിപാടികൾ ആവിഷ്കരിക്കുന്നു. 2022 ആവുമ്പോഴേക്കും ഇവിടെ ഈ പിന്നെ ഇലക്ട്രിസിറ്റി എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ ദാരിദ്ര്യത്തിൽ ഇപ്പം നടക്കുന്നതായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെതായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം, അതിന് ഒരു അന്ത്യം കുറിക്കാൻ വേണ്ടി സാധിക്കണം. തൊഴിലില്ലാത്ത ആരും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഈ വക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായി നിൽക്കുന്നത്. ആ രീതിയിലുള്ള പദ്ധതികൾ സർക്കാരിനെ കൊണ്ട്, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് മാത്രം നേടാൻ പറ്റുന്നതല്ല. അതിന് സംസ്ഥാന സർക്കാരിൻ്റെയും പങ്കാളിത്തം വേണം, ലോക്കൽ ബോഡീസിൻ്റെ പങ്കാളിത്തം ഉണ്ടാവണം, ജനങ്ങളുടെ സഹകരണവും വേണം. ഇതിന് ഈ എല്ലാ ഈ 4 ഘടകങ്ങളും പരസ്പരം ശത്രുക്കളല്ല, പാർട്ട്നേഴ്സാണത്. ഇതൊരു ഇന്ത്യൻ ടീമാണ്, ടീം ഇന്ത്യയാണ്. ഇത് നമ്മൾ ഈ ഒരു ശത്രുതയുടെയും വിദ്വേഷത്തിൻ്റെയും സ്ഥാനത്ത് പരസ്പരം സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൽ കൂടി മുന്നോട്ട് പോയാൽ
നമുക്ക് തീർച്ചയായിട്ടും ഈ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം, ആഗ്രഹം. ശ്രീ സുരേഷ് കുറുപ്പ്, സ്വാഭാവികമായും യുവാക്കൾ അവരുടെ ഊർജം അത് തന്നെയാണ്. ഇപ്പോൾ അതിപ്പോൾ ബി ജെ പി ഗവൺമെൻറ്, മോദി സർക്കാർ പറയുന്നതാണെങ്കിലും ലോകത്തെ ഏത് കണക്കുകൾ പറയുന്നതാണെങ്കിലും നമ്മുടെ ഊർജം വരാൻ പോകുന്ന ഈ തലമുറയുടെ ഊർജം തന്നെയാണ്. ഈ യുവാക്കളുടെ കോൺസെൻട്രേഷൻ, അവരുടെ കേന്ദ്രീകരണം, ഇപ്പോൾ ഐ ടികൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു മാറ്റം താങ്കൾ ഇപ്പോഴും മനസ്സുകൊണ്ട് യുവാവാണ്, എന്നാലും താങ്കൾ പ്രവർത്തിച്ച കാലത്തെ യുവത്വത്തിലെയും ഇപ്പോഴത്തെ യുവത്വത്തിലെയും ഈ മാറ്റം എത്രമാസം പോസിറ്റീവാണ്? മാത്രമല്ല നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നമുക്ക് സംഭവിക്കുന്ന യുവാക്കളുടെ ചിന്തകൾക്ക് സംഭവിക്കുന്ന മാറ്റം അത് രാജ്യത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്, എത്രമാത്രം ഗുണകരമാണ് ഇപ്പോൾ, അതോ അതിൽ വല്ല ദോഷമുണ്ടോ? ഈ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ശ്രീ ശശി തരൂരും രാജേട്ടനും കേരളം ഇൻവെസ്റ്റ്മെൻറ് ഫ്രണ്ട്ലി അല്ല, തൊഴിൽ കുഴപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. കാരണം കണക്കുകൾ അതല്ല കാണിക്കുന്നത്. കഴിഞ്ഞ എത്രയോ നാളുകളായി തൊഴിൽ കുഴപ്പം മൂലം കേരളത്തിൽ തൊഴിലിനങ്ങൾ നഷ്ടപ്പെട്ടത് വളരെ കുറവാണ്. കേരളത്തിലെ പ്രശ്നം എന്താ? കേരളത്തിൽ വലിയ മലിനീകരണമുള്ള വ്യവസായശാലകൾ നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ വലിയ തോതിൽ സ്ഥലം അക്വയർ ചെയ്ത് അത് ഏതാണ്ട് അപ്രായോഗികമാണ്. പക്ഷേ അതേസമയം കേരളം വികസിക്കാവുന്ന പല മേഖലകളിൽ നമ്മൾ വികസിച്ചു. ടൂറിസത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടല്ലോ. ടൂറിസത്തിൽ നമ്മൾ വികസിച്ചില്ലേ? ഐ ടി മേഖലയിൽ വികസിച്ചില്ലേ? അങ്ങനെ ഇപ്പം അദ്ദേഹം ശ്രീ ശശി തരൂർ പറഞ്ഞ പോലെ ആയുർവേദത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എത്രയോ ആളുകൾ വിദേശത്തു നിന്ന് ഇവിടെ വരുന്നു. അപ്പം കേരളത്തിൻ്റെ സ്ഥിതിഗതികൾക്കൊത്ത് വികസിക്കാവുന്ന മേഖലകളിൽ നമ്മൾ വികസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, പക്ഷെ ചില ഞാൻ തർക്കിക്കാൻ നിൽക്കുകയല്ല, പക്ഷെ നോക്കൂ, അപ്പോളോ ട്രയൽസിനെ കഥ നോക്കിക്കോളൂ. അവർ വന്നൊരു വലിയൊരു സ്ഥാപനം കേട്ടിച്ചു. ഇവിടെ നമ്മൾ കേരളമാണ് റബ്ബർ പ്രൊഡ്യൂസ് ഉണ്ടായിരുന്നത്. അവർ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ അനുഭവം കണ്ടിട്ട് അവർ മാറിപ്പോയി തമിഴിലാണല്ലോ പോയി കെട്ടിയത്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവരുടെ ഉടമസ്ഥനോട് സംസാരിച്ചു എന്തുകൊണ്ടാണ് കേരളത്തിൽ എക്സ്പാൻഡ് ചെയ്യാത്ത ചോദിച്ചപ്പോൾ മലയാളികളുടെ ഒപ്പം പ്രവർത്തിച്ച മതിയായി ഞങ്ങൾക്ക് എന്നാണ് അവർ ഉത്തരം. ഞാൻ പിന്നെ അവർക്ക് വേണ്ടി അഡ്വർട്ടൈസ്മെൻറ്റ് തരികയല്ല, പക്ഷെ ഇതുപോലെ പല ഇൻഡസ്ട്രിയലിസ്റ്റിനും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിൽ ഒരു പൊളിറ്റിസൈസേഷൻ നമ്മുടെ രാഷ്ട്രീയ കളിക്കുന്ന യൂണിയൻസിനുണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അതിനെ ഡിനൈ ചെയ്യാൻ സാധിക്കില്ല. അത് രാജേട്ടൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു സത്യമാണ്. നമ്മൾക്ക് ജനങ്ങൾക്ക് അവകാശം കൊടുക്കണ മാത്രമായിട്ടാണ് എല്ലാ പല വിധത്തിലും കേരള വർക്കേഴ്സിൻ്റെ ഉള്ള അവകാശങ്ങൾ നല്ലതാണ്. പക്ഷേ ആ അവകാശം പൂർത്തിയാക്കിയ ശേഷം നമ്മൾക്ക് നമ്മളുടെ ജോലിയും ചെയ്യണം. അത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ആരാ നമ്മൾക്ക് ഇവിടെ പണം ചെലവാക്കാൻ പോകണം? അവരും അവർ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊരു കേരളത്തെ സംബന്ധിച്ചൊരു പഴങ്കഥയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അതല്ല കാണിക്കുന്നത്. തൊഴിൽ കുഴപ്പങ്ങൾ മൂലം തൊഴിൽ ദിനങ്ങൾ പോയിട്ടുള്ളത് വളരെ വളരെ കുറവാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് വികസിക്കാവുന്ന മേഖലകളിൽ എല്ലാം നമ്മളിപ്പം മുമ്പോട്ട് വരുന്നുണ്ടല്ലോ. ഈ 2025 കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള യുവജനങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും തൊഴിൽ ലഭിക്കണം, ആ തൊഴിൽ കൂടുതലും കേരളത്തിൽ തന്നെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവണം. പക്ഷേ കേരളത്തിൽ മാത്രം തൊഴിൽ ലഭിക്കേണ്ട ഒരു കാര്യമില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരു ഇന്നത്തേക്കാൾ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയായി വളരണം. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ടാവണം. നമ്മുടെ എത്രയോ കാലമായി നമ്മുടെ യുവാക്കൾ, യുവതി യുവാക്കൾ പുറത്തുപോയി അന്തസ്സായി ജീവിക്കുന്നു. ആ വാതിൽ നമ്മൾ അടയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പം നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ ഇന്നുള്ള മീഡിയോക്രിറ്റി പരിഹരിക്കുകയും വലിയ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ ഉണ്ടാവുകയും വേണം. അതിനുള്ള പൊട്ടൻഷ്യൽ കേരളത്തിലുണ്ട്. അതിന് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് പറയാനുള്ളത്. 2025 നടന്നു കാണണമെന്ന്, മലയാളി എന്ന നിലയിൽ നടന്നു കാണണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം നോക്കൂ. താങ്കൾ സുരേഷ് കുറുപ്പിനോട് ചോദിച്ച പോലെ യുവാക്കളുടെ സ്ഥിതി എന്താണ്? ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ മുഴുവൻ നമ്മളുടെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അവരൊരു സ്റ്റഡിയുണ്ട്. 2020 തന്നെ ഈ ജോലി ആരംഭിക്കുന്ന പ്രായം 20 മുതൽ 74 പ്രായത്തിൽ ഇന്ത്യയിലെ 116 മില്യൺ, പറഞ്ഞ 11.5 കോടി യുവാക്കളുണ്ടാവും. ചൈനയിൽ 9.5 കോടി ഉണ്ടാവുള്ളൂ, 94 മില്യൺ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് ലോകത്തിൻ്റെ ഒരു എൻജിനായി മാറാനുള്ള ഡെമോഗ്രാഫിക് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അവിടെ എത്താൻ നമുക്ക് നമ്മുടെ യുവാക്കൾക്ക് ഒരു എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും സ്കില്ലിങ്ങും ചെയ്യാൻ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് നമ്മളിതുവരെ മുദ്രാവാക്യമേ കേട്ടിട്ടുള്ളൂ. ഞാൻ എല്ലാ സർക്കാരിനെയും ഒരുമിച്ച് ആക്ഷേപിച്ച് പറയുകയാണ്, ഈ സർക്കാരോട് പിന്നെ ഉൾപ്പെടുത്തി നമ്മളുടെ യുവാക്കൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തത് പോരാ. പല വിധത്തിലും 21-ാമത്തെ നൂറ്റാണ്ടിൽ തരുന്ന അവസരങ്ങളെ
ഏറ്റെടുക്കാനുള്ള കഴിവ് നമ്മുടെ യുവാക്കൾക്ക് ഇല്ല, മെജോറിറ്റിക്ക് ഇല്ല. ഇപ്പം എന്താ നമ്മൾ ഭാരതം മുഴുവൻ കാണുന്നത്? 165 ജില്ലയിൽ, നമ്മൾ 625 ജില്ലയിലത്തെ 165 ജില്ലയിൽ മാവോയിസ്റ്റ് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ഒരു ബോംബ് അല്ലെങ്കിൽ ഒരു വെടിവെക്കൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഇവരാരാണ് ചെയ്യുന്നത്? പഠിപ്പും അറിവും പൊട്ടൻഷ്യലും ഇല്ലാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് ആണുങ്ങൾ, അൺഎംപ്ലോയ്ഡ് യങ് മെൻ, അവരാണ് നമ്മളുടെ രാജ്യത്തിന് എല്ലാ വിധത്തിലും, അവർക്ക് ഒരു സ്റ്റേക്കില്ല. അവർ പറയും ഞങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടാൻ പോകുന്നില്ല, ഞങ്ങളുടെ പഠിപ്പ് പോരാ, ഞങ്ങളുടെ ട്രെയിനിങ് ഇല്ല, ഞങ്ങൾ ഈ സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് ഭാവിയില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ സൊസൈറ്റി ഭാവിക്കാൻ നിൽക്കണം? ഇപ്പോൾ 1000 രൂപയും ഒരു കലാശിക്കം കൊടുത്താൽ അവർ മറ്റേ മാവോയിസ്റ്റുകാരോടൊപ്പം കയറും. ഇതിനെ നമ്മൾക്ക് തടുക്കണം എന്നുണ്ടെങ്കിൽ, ഇതിനെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒന്നാം പ്രയോറിറ്റി രാജ്യത്തിൽ സ്കില്ലിങ്ങും എഡ്യൂക്കേഷനും ആയിരിക്കണം. അതല്ല എന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. നമ്മളുടെ യുവാക്കളെ എല്ലാവരുടെയും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് പോരാ. കേരളത്തിൽ കുട്ടികൾക്ക് പഠിപ്പെങ്കിലും ഉണ്ട്, പക്ഷേ സുരേഷൻ അഡ്മിറ്റ് ചെയ്ത പോലെ ആ പഠിപ്പുകൊണ്ട് അവർക്ക് കേരളത്തിൽ ജോലി കിട്ടുന്നില്ല, അവർ വെളിയിൽ പോകുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകുന്നു, ഇന്ത്യയിലത്തെ വേറെ സംസ്ഥാനങ്ങൾക്കും പോകുന്നു. പക്ഷെ നാളെ അഥവാ ഗൾഫിൽ വല്ലൊരു അപകടം പറ്റിയാലോ, ജനങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നാലോ, അവരെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾക്കുണ്ടോ? കേരളത്തിൽ അവർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുമോ? ഇതെല്ലാം നമ്മൾ ആലോചിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഭയം. നമ്മൾ ഇതുവരെ ഒരു കംപ്ലീസൻ്റ് ആയിട്ട് ഇതുവരെ ചെയ്ത പോലെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുക. ശരി, ഒരു തലമുറ അങ്ങനെ പോയിട്ട് ഒരു 25-30 വർഷം മലയാളികൾ ഗൾഫിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അഥവാ നാളെ ഒരു വലിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലയെന്ന് മാത്രമല്ല, അവർ തിരിച്ചു വന്നാൽ കൂടി അവർക്ക് ഇവിടെ ചെയ്യാൻ നമ്മൾക്ക് ഒരു ഇക്കോ സിസ്റ്റം ഇല്ല. അവരെ അബ്സോർബ് ചെയ്യാനും അവർക്ക് ജോലി കൊടുക്കാനും അവർക്ക് പൊട്ടൻഷ്യൽ കൊടുക്കാനും. ഇതാണ് എൻ്റെ വലിയ ഭയം. ഡെമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറയും എല്ലാവരും, പക്ഷേ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ഒരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പം തന്നെ പ്ലാനിങ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ മേ ബി ടു ലേറ്റ്. കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയുടെ വിദേശ സർവകലാശാലയിലെ പ്രസംഗത്തിലെയും പ്രധാന ഫോക്കസിൽ ഒന്ന് ഇതായിരുന്നു, തൊഴിലില്ലായ്മ, യുവാക്കളെ എങ്ങനെ എംപവർ ചെയ്യാന്ന്. താങ്കളടക്കമുള്ളവരുടെ ആശയ സ്വാധീനം കൂടിയാണോ എന്ന് സംശയിക്കുന്നു. അല്ല, നോക്കൂ, ഇത് വെറും ഒരു, നമ്മൾ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും കാണാമല്ലോ. എല്ലാ ദിവസവും നമ്മൾക്ക് 30,000 ജോലി ഉണ്ടാക്കണം ഈ രാജ്യത്തിൽ. നമ്മൾ എത്ര ഉണ്ടാക്കുന്നത്? 10-25 മാത്രമല്ല, ഈ പ്രത്യേകിച്ച് 2-3 വർഷത്തിൽ ശരിക്കും നെഗറ്റീവ് ജോബ് ഗ്രോത്ത് ആണ് ഈ രാജ്യത്ത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രാജ്യത്തിൽ 1 വർഷം 2 കോടി ജോലി ഉണ്ടാക്കുന്നത്. സത്യമാണത്, ആവശ്യമുണ്ട്. പക്ഷേ അവർ സർക്കാരിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ അവർ എല്ലാം വെച്ച് കൂടുതൽ 1 വർഷത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് 113,000 ജോലി. ഏതായാലും രാജഗോപാൽ സാറിന് ഒരു മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പറയാനായി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് വരാം, കാരണം ഓഡിയൻസും ചോദ്യങ്ങൾക്കായി ഇരിക്കുന്നു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് എം കെ സലീം എന്നാണ്. ഐ എം കമ്മിങ് ഫ്രം കൊല്ലം ആൻഡ് ഐ എം ഓൾസോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗൻ. എനിക്ക് നമ്മളെ പാനലിലിരിക്കുന്ന മഹാന്മാരോട് ചോദിക്കാനുള്ളത്, ഈ 2025 ആവുമ്പോഴത്തേക്ക് കേരളത്തിൽ സർക്കാരിൻ്റെ സ്ഥലമായിട്ട് എന്തെങ്കിലും ബാക്കി കാണുമോ? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നതാണല്ലോ നമ്മളെ വിഴിഞ്ഞം ഹാർബർ, 180 വർഷത്തേക്ക് എഴുതി കൊടുത്തിരിക്കുക. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് 40 വർഷം. നോ നോ നോ, ഐ ആം ദ ലിറ്റിഗൻ, ഐ ആം ദ പെറ്റീഷൻ ഇൻ ദ കേസ്. ഓക്കെ, താങ്കളുടെ ചോദ്യം വ്യക്തമാണ്, സർക്കാരിൻ്റെ സ്ഥലം ബാക്കി കാണും. ഓക്കെ, നമുക്ക് മറിയിലേക്ക് വരാൻ തോന്നുന്നു. ജാക്കി ബിസാ സാർ. അല്ല, ഞാൻ ഡോക്ടർ ശശിധരൂർ ചൂണ്ടിക്കാണിച്ച നോളജ് സൊസൈറ്റി അതേക്കുറിച്ചാണ്. അപ്പം അദ്ദേഹം തിരുവനന്തപുരം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ പണ്ട് ഞാൻ ഒരു പഴയ പത്രക്കാരനാണ്, 80s ഞാൻ വരുമ്പോൾ ഒരു റാങ്ക് കിട്ടുന്നവരെ കാണാൻ തിരുവനന്തപുരത്ത് 2-3 സ്കൂളിലും കോളേജിലൊക്കെ പോയാൽ മതിയായിരുന്നു. ഇപ്പം മലപ്പുറത്തൊക്കെ പോകണം. അപ്പം കേരളത്തിലെ മലപ്പുറം പോലെയുള്ള വലിയ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ വളർച്ച നേടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സങ്കല്പം വേണം. പക്ഷേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ ശുഷ്കിച്ച് വരികയാണ്. വിദ്യാഭ്യാസമില്ലാതെ ഒരു സമൂഹം വളരുകയല്ല. വളർച്ചയുടെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. അതിന് മാറി മാറി വരുന്ന ഭരണ നേതൃത്വമാണ്, രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ആ ഒരു മുൻകൈ ഇപ്പോൾ കാണുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം പരക്കെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വരാം അല്ലേ. നമസ്കാരം, എൻ്റെ പേര് ഭാഗ്യലക്ഷ്മി. എനിക്ക് സുരേഷ് സാറിനോടാണ് ചോദിക്കാനുള്ളത്. സാറിൻ്റെ തുടക്കത്തിൽ സാറ് പറഞ്ഞു ഈ ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന്. അവരൊട്ടും അഭിവൃദ്ധി ഇപ്പോഴും പ്രാപിച്ചിട്ടില്ല.
പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയത്തിൽ ഞാൻ തന്നെ പല ഇടങ്ങളിലും സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, 13-14 വയസ്സിലുള്ള കുട്ടികൾ ഗർഭിണികളാവുന്നു. സാർ പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷേ അവർക്ക് വേണ്ടി അവരെ ബോധവൽക്കരിക്കാൻ അവരെ സംരക്ഷിക്കാൻ എന്താണ് സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് സാറിന് പറയാൻ പറ്റുമോ? അതായത് ഞാൻ പറഞ്ഞത് കേരളം ഏറ്റെടുക്കേണ്ട സുപ്രധാനമായ ഒരു അജണ്ട ഞാൻ ചൂണ്ടിക്കാണിച്ച. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വളരെ പോസിറ്റീവായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ അതി മാറ്റം വരുള്ളൂ. കേരളം വിദ്യാഭ്യാസം, ആരോഗ്യം ഇതിലെല്ലാം നേടിയ നേട്ടങ്ങൾ സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ട് വന്നതാണ്. അപ്പം ഈ ദളിത് വിഭാഗം മറ്റ് പലരെക്കാൾ കേരളത്തിൽ പിന്നോട്ട് നിൽക്കുന്ന വസ്തുത മനസ്സിലാക്കി 2025 ആകുമ്പോഴേക്കും അത് മാറ്റാനുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫർട്ട് ഗവൺമെൻറ്റുകൾ എടുക്കണം. അത് ഞാൻ ഉദ്ദേശിച്ചത്. സാർ, ശുചിത്വത്തെക്കുറിച്ചാണ് എനിക്കൊരു ചോദ്യം. ഇതിനെക്കുറിച്ച് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഡോക്ടർ ശശിധരൂർ തന്നെ ജീവിതം ആരംഭിച്ചത് സിംഗപ്പൂരിലാണ്. അദ്ദേഹം വിയറ്റ്നാമീസ് റെഫ്യൂജീസ് കമ്മീഷണറായിരിക്കുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. സിംഗപ്പൂർ ഇന്ന് ലോകത്തിലെ ക്ലീനസ്റ്റ് സിറ്റിയാണ്. അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്ന മലയാളികളാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിച്ച എഞ്ചിനീയറാണ്. ദുബായ് സിറ്റി ക്ലീനിങ്ങിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് മലയാളികളാണ്. അപ്പോൾ ഇതിനുള്ള എല്ലാ ടെക്നോളജിയും ഇന്ന് അവൈലബിളാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വ നഗരവും മനോഹര നഗരവും തിരുവനന്തപുരമായിരുന്നു. ഇന്ന് തിരുവനന്തപുരം സിറ്റി ഒരു ചവറ് കൂനിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ഓടകളും തീർച്ചയായും എല്ലാം നിറഞ്ഞു. അപ്പോൾ ഇതിനൊരു പരിഹാരം നിങ്ങൾ 3 പേർ വിചാരിച്ചാൽ ഒന്നിച്ച് ചേർന്ന് ഗവൺമെൻറ് ചെയ്യാൻ നടക്കില്ലേ? ഇതിനുള്ള ടെക്നോളജി അവൈലബിളാണ്, പണം അവൈലബിളാണ്, സ്വച്ഛ ഭാരതത്തിന് വേണ്ടി എന്തും ചെയ്യാം, കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ്, നടക്കില്ലേ എന്നാണൊരു ചോദ്യം. ഞാൻ 100% അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ്. ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് വന്ന ഒരു 10 വയസ്സായ കുട്ടിയായ സമയത്താണ്, 1966. എനിക്ക് നല്ല ഓർമ്മ, ഞങ്ങൾ ബോംബെയിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അച്ഛൻ നമ്മുടെ ഒപ്പം വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഭയങ്കര മഴയുണ്ടായിരുന്നു. ആ മഴ കഴിഞ്ഞ് കൊടുത്ത് 5 നിമിഷത്തിൽ റോഡെല്ലാം ക്ലിയറായി ഉണങ്ങി നന്നായിട്ട് ആൾക്കാർ സുഖമായി പോകുന്നത്. ഞാൻ അച്ഛനോട് അതിശയത്തോട് പറഞ്ഞു, ബോംബെയിൽ ഇങ്ങനെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാതിയും കുളമാണല്ലോ, പിള്ളേരൊക്കെ പിന്നെ കാറ് ഉന്തിയിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് റോഡിൻ്റെ സൈഡിൽ. ഇവിടെ തിരുവനന്തപുരത്ത് എങ്ങനെ ശരിയപ്പോൾ അച്ഛൻ പറഞ്ഞു, തിരുവനന്തപുരം ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് മഹാരാജാവിൻ്റെ കാലം മുതൽക്ക്. എല്ലാ റോഡിലും ഗ്രേഡിയൻ്റ് ഉണ്ട്, 2 ഭാഗത്തും ഡ്രെയിനേജ് ഉണ്ട്. അവിടെ കൂടി വെള്ളം പോകുന്ന കനാലിലേക്ക് എത്തും, അത് കഴിഞ്ഞിട്ട് അത് സമുദ്രത്തേക്ക് പോകും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നന്നായിരിക്കും. ഞാൻ അതെല്ലാം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ മത്സരിക്കാനും നിങ്ങളുടെ പ്രതിനിധിയായിട്ട് വരാൻ വേണ്ടി വന്നപ്പോൾ എന്താ കാണുന്നത്? ഒരു ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളൂർ ജംഗ്ഷനൊക്കെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയാണ് ആവുന്നത്. പിന്നെ നമ്മളെ തമ്പാനൂരിനെ കുറിച്ച് സംസാരിച്ചിട്ട് കൂടി കാര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്താ കാരണം? താങ്കൾ പറഞ്ഞ പോലെ പണമില്ലായൊന്നുമല്ല. ഇൻഫാക്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ടേമിൽ MP ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് സാനിറ്റേഷൻ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ അർബൻ ഡെവലപ്മെൻറ് മന്ത്രിയിൽ നിന്ന് പിടിച്ചിട്ട് 3 കോടി എക്സ്ട്രാ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തേക്ക്. അതിനെ ചിലവാക്കാനുള്ള കഴിവില്ലേ നമ്മൾക്ക്? നമ്മൾക്കൊരു സങ്കല്പമില്ലേ? എങ്ങനെയാണ് ഇത് ശരിക്കും നടക്കേണ്ടതെന്ന് അറിയില്ലേ? എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുന്നത് എല്ലാം ഇതാണ്. ആ ഗ്രേഡിയൻസിനൊക്കെ മാറ്റിയപ്പോൾ എല്ലാം റോഡ്സ് ഫ്ലാറ്റാണ്, ഡ്രെയിനേജിനൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് വെള്ളം പോകാൻ സ്ഥലമില്ല. വെള്ളം പോയി കഴിഞ്ഞാൽ കൂടി കനാൽസൊക്കെ ചോക്ഡാണ്, സുവേജ് ഡംസ് ആയിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് പിന്നെ വെള്ളം ഒലിയില്ല. ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ വി ഹാവ് ഗോൺ ബാക്ക്വേർഡ്സ്. ഞാൻ 4 ദിവസം മുമ്പ് ചെന്നൈയിൽ കുമാരനാശാൻ, ഞാൻ സമയപരിധി കാരണം ആ പോയിന്റ് നിർത്തട്ടെ. കാരണം വെച്ചാൽ നമ്മൾ അടുത്ത സെഷൻ ആരംഭിക്കാറായി. ഇതെല്ലാം സത്യമാണ്. അതുകൊണ്ട് പറഞ്ഞ പോയിന്റ് ഇച്ഛാശക്തി ഇല്ലായാണ് പ്രശ്നം. മാനസികമായ നമ്മുടെ ചിന്തകളാണ് അടിസ്ഥാനപരമായി 2025 നമ്മൾ നിങ്ങൾ 3 പേരും സൂചിപ്പിച്ച പോലെ വളരണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി, സാങ്കേതികപരമായി, ഈ പറയുന്ന പോലെ വൃത്തി എന്ന കാര്യത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ടത്, തിരുത്തേണ്ടത് ഒരു പരിധിവരെ നമ്മുടെ ചിന്തകൾ കൂടിയാണ്. വളരെ നന്ദി. എനിക്കൊരു ചോദ്യമുണ്ട്, പെട്ടെന്ന്. Sir, you are saying that the unemployment rate in Kerala is 22 lakhs. Migrant labourers working in Kerala is 25 lakhs. Appam ivda joli illatha prashnam alla, joli undu. Ivda ethu illa problem, unemployability problem aanu. That is what is happening. Chavrayil you have put up, the Kerala state government has put up in a 10-acre plot a skill academy about 2 lakh acres. കഴിഞ്ഞ 3 വർഷമായിട്ട് ആ അക്കാഡമി ഇതുവരെ പ്രവർത്തിക്കാനേ പറ്റിയിട്ടില്ല. ദറ്റ് ഈസ് ടു ബ്രിങ് ഇൻ സ്കില്ലിംഗ്. ആ ലേബർ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന ഒരു അക്കാഡമിയാണ്. ഈവൻ ടുഡേ ദി ആർ ട്രൈങ് ടു ഗെറ്റ് പീപ്പിൾ ടു കം ആൻഡ് റൺ ഇറ്റ്, നോബഡി ഈസ് കമ്മിങ്.
സോ ദി ഹോൾ ഇൻറ്റൻറ്റ് ദ ഹോൾ പ്രോബ്ലം ഈസ് വെൻ വി ടോക്ക് ടു എവറിബഡി നമ്മളെല്ലാവരും ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന സാധനം ദ മൈൻഡ് സെറ്റ് ഓഫ് ദ മലയാളീസ് ഹാവ് ടു ചേഞ്ച് ആൻഡ് മൈൻഡ് സെറ്റ് ഓഫ് ദ മലയാളീസ് അൺലെസ് ദി ചേഞ്ച് നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ സ്റ്റേറ്റ് മൈൻഡ് സെറ്റ് വിദേശത്ത് പോയാൽ ചേഞ്ച് ചെയ്യണ്ടല്ലോ ദുബായിൽ പോയി ജോലിയെടുക്കുന്നവർ സിംഗപ്പൂരിൽ പോയി ജോലിയെടുക്കുന്നവർ കേരളത്തിൽ വന്നിട്ടാണ് എന്തെങ്കിലും മാറുന്നത് ഇത് ഇതൊരു പ്രശ്നമാണ് നമ്മൾക്ക് ശരിക്ക് മൈൻഡ് സെറ്റ് ഇസ് റൈറ്റ് ജെന്യൂൻ പ്രോബ്ലമാണ് പക്ഷെ ഇറ്റ്സ് ഓൾസോ വാട്ട് കൈൻഡ് ഓഫ് ജോബ്സ് താങ്കൾ പറയുന്ന മൈഗ്രൻറ്റ് ലേബറൊക്കെ കൺസ്ട്രക്ഷൻ വർക്കും അതൊക്കെ ചെയ്യുന്നത് അത് ദുബായിലൊരു സെയിൽസ് ക്ലാർക്ക് ഇരിക്കുന്ന ആൾ തിരിച്ചു വന്നിട്ട് കൺസ്ട്രക്ഷൻ ലേബർ ചെയ്യാൻ പോകുന്നില്ല അതും ഒരു മെൻറ്റാലിറ്റി പ്രശ്നം മാത്രമല്ല അത് ജനങ്ങളുടെ ഒരു താല്പര്യവും നോക്കണ്ടേ തീർച്ചയായും ഏതായാലും ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാനാണ് കുറേ മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ചെയ്യുന്നത് കൂടുതൽ കാശ് കിട്ടില്ല ഇവിടെ ചെയ്യാൻ തയ്യാറില്ല കൂടുതൽ കാശ് കിട്ടും നാട്ടുകാർ കാണുകയില്ല അതുകൊണ്ട് പ്രശ്നം മൈൻഡ് സെറ്റ് ഉണ്ടാക്കലാണ് ആ മൈൻഡ് സെറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നിർഭാഗ്യവശാൽ ആ മൈൻഡ് സെറ്റിൻ്റെ അല്ല ഇവിടെ ഒരു തരം ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ നമ്മളത് ഇവർ മാത്രം ബന്ധപ്പെട്ടതല്ല വളരെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് ഈ കോൺഫ്രണ്ടേഷനിസ്റ്റ് പോളിറ്റിക്സ് കൊണ്ടുവന്നിരിക്കുന്നു അതാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേരളത്തിൽ ഇപ്പോൾ 60 കൊല്ലം നമ്മൾ ആഘോഷിക്കുകയാണല്ലോ ഈ സമയത്തും ഉണ്ടായ അനുഭവം എന്താ ഈ 60 കൊല്ലം ഒരു മുന്നണി അത് മാറി വേറൊരു മുന്നണി രണ്ടും ഒരേ സമീപനം അത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇങ്ങനൊരു സാഹചര്യമാണ് ഇതിനൊരു മാറ്റം വരുത്തി ഇതിനൊരു ഈ കോൺഫ്രണ്ടേഷന് പകരം പരമാവധി സഹകരണവും കൂട്ടി യോജിച്ചുകൊണ്ട് നാടിൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം അതിന് ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലൊരു മാറ്റം വരേണ്ടതായിട്ടുള്ള വളരെ ആവശ്യമാണ് തീർച്ചയായും നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന ആളുടെ വാക്കുകളോടുകൂടി നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു ഏതായാലും വികസനം എന്ന് പറയുമ്പോൾ അത് അതിർത്തികളുടെ കൂടി വികസനമാണ് മനസ്സിൻ്റെ അതിർത്തികളുടെ വികസനം പുതിയ ചിന്ത പുതിയ ആകാശം അത് നമുക്കുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വളരെ സുത്യർഹമായ ഒരു പാനലാണ് നമുക്കുണ്ടായിരുന്നത് ഏതായാലും ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു താങ്കൾ മൂവരും പങ്കുവച്ച ആശയങ്ങൾ ഒരു പുതിയ ചിന്തയ്ക്ക് തുടക്കമാവട്ടെ 2025 എന്ന പുതിയ സ്വപ്നത്തിന് ഓക്കെ